സംസ്ഥാന ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിക്ക് എത്ര സ്വത്തുണ്ട്? നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലേക്ക് പാലസ് റിസോർട്ടിലെ തൻ്റെ സ്വത്ത് അദ്ദേഹം മറച്ചു വച്ചിരിക്കുകയാണ്. ലേക്ക് പാലസ് റിസോർട്ടിൽ തോമസ് ചാണ്ടിയുടെ സ്വന്തം പേരിൽ തന്നെ 13 കെട്ടിടങ്ങളും ഭൂമിയും ഉണ്ടെങ്കിലും ഇതെല്ലാം മറച്ചു വയ്ക്കുകയാണ്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ 150 കോടി രൂപയാണ് ലേക്ക് പാലസിന് വേണ്ടി മുതലിറക്കിയതെന്ന് തോമസ് ചാണ്ടി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. ആ പണവും സത്യവാങ്മൂലത്തിൽ കാണുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. തോമസ് ചാണ്ടി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ നിന്ന് ജനവിധി തേടുമ്പോൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലമാണിത്. സ്വത്തിൻ്റെ കാര്യത്തിൽ ഇത് അപൂർണമാണെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ കൂടുതൽ പരിശോധിച്ചത്. ലേക്ക് പാലസ് റിസോർട്ട് നിൽക്കുന്ന ആലപ്പുഴയിലെ മുല്ലക്കൽ വില്ലേജില്ല. വ്യാപാര സമുച്ചയങ്ങളുടെ പട്ടികയും നോക്കി. ആ കോളത്തിലും ഒന്നുമില്ലെന്നായിരുന്നു ഉത്തരം. പിന്നാലെ ആലപ്പുഴ നഗരസഭയിലുള്ള ലേക്ക് പാലസ് റിസോർട്ടിൻ്റെ കെട്ടിടങ്ങളുടെ വിശദാംശങ്ങളെടുത്തു. മന്ത്രി തോമസ് ചാണ്ടിയുടെ മാത്രം പേരിൽ 13 കെട്ടിടങ്ങൾ. പക്ഷേ ഒന്നുപോലും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല. സ്വന്തം പേരിൽ കെട്ടിടങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ കെട്ടിടുടമയുടെ പേരിൽ തന്നെയായിരിക്കും വസ്തുവും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. വസ്തുവിൻ്റെ കോളത്തിലും ലേക്ക് പാലസിൻ്റെ ഭൂമിയില്ല. ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ സ്വത്തുവിവരം അറിയാനുള്ള അവകാശമാണ് തെറ്റായ ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. തെറ്റായിട്ടുള്ള വിവരം കളവായിട്ടുള്ള വിവരമാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും വളരെ ഗൗരവപ്പെട്ടുള്ള രീതിയിലുള്ള നടപടികളുണ്ടാകും. തെരഞ്ഞെടുപ്പിനെ തന്നെ അസാധുവാക്കാൻ അതിമതിയാകുന്നതാണ്. ക്രിമിനൽ പ്രോസിക്യൂഷനെ ക്ഷണിച്ചു വരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. തോമസ് ചാണ്ടിയുടെ ഇന്നലെയുള്ള നിയമസഭാ പ്രസംഗം കേൾക്കാം. ഞാൻ വേലയെടുത്ത കാശ് 40 വർഷം മരുഭൂമി കിടന്ന് വേലയെടുത്ത കാശ് കൊണ്ടൊന്ന് ആലപ്പുഴയിലെ ടൂറിസം നന്നാക്കാൻ വേണ്ടി ചെയ്ത ഒരു അബദ്ധമായി പോയി. നിങ്ങൾ വിശ്വസിക്കുവോ, ലേക്ക് പാലസ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം 150 കോടി രൂപയുടെ മുടക്കുണ്ട്. 150 കോടി രൂപ ലേക്ക് പാലസിൽ മുടക്ക് മുതലുണ്ടെന്ന് ലേക്ക് പാലസ് റിസോർട്ടിന്റെ കമ്പനിയായ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയിൽ തോമസ് ചാണ്ടിക്കും ഭാര്യയ്ക്കും കൂടി 5,70,00,000 രൂപ മാത്രമാണ് നിക്ഷേപമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. അപ്പോൾ ബാക്കി പണത്തിൻ്റെ കണക്കും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കാണിച്ചില്ലെന്ന് ചുരുക്കം. നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ 92 കോടി രൂപയായിരുന്നു ആകെ സ്വത്ത്. നിയമസഭയിൽ പറഞ്ഞ ലേക്ക് പാലസിൽ ചെലവഴിച്ച 150 കോടി രൂപ എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ലേക്ക് പാലസ് റിസോർട്ടിൽ മന്ത്രി തോമസ് ചാണ്ടിക്ക് ഭൂമിയോ കെട്ടിടമോ ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണവരെ കള്ളം പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞു. മന്ത്രി നടത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഇതാ ഒരാധികാരിക രേഖ. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.